ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിങ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു മേഖലയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ആ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടന ഉറപ്പു നൽകുന്നതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാവുന്നതുമായ അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഉറപ്പ് നൽകുന്നതും ഇനി അന്താരാഷ്ട്ര ഉടമ്പടികളിൽ എന്തെങ്കിലും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ, അതിനത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാവുന്നതുമായ അവകാശങ്ങളെയാണ് നാം എന്ത് പറയുന്നത്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക ഈ ഡെഫിനിഷൻ. നമുക്കറിയാം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് 1948 December 10. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതാണ് 1948 December 10. അതുകൊണ്ടാണ് നമ്മൾ December 10 എന്തായിട്ട് ആചരിക്കുന്നത്, മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ മനുഷ്യാവകാശ ദിനമായിട്ട് യു എൻ ആചരിക്കുന്നത് ഏത് ദിവസത്തെയാണ്, December 10. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്നാണ് 1948 December 10 ഓർത്തിരിക്കുക. മനുഷ്യൻ്റെ മൗലിക സ്വാതന്ത്ര്യവും അവകാശങ്ങളും അടങ്ങിയതാണ് ഈ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ, കേട്ടോ, മനുഷ്യൻ്റെ മൗലിക സ്വാതന്ത്ര്യവും അവകാശങ്ങളും അടങ്ങിയതാണ് ഈ പ്രഖ്യാപനം എന്നുകൂടി ഓർത്തിരിക്കുക. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതാണ് December 10. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത രേഖ എന്ന റെക്കോർഡ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം സ്വന്തമാക്കിയിട്ടുണ്ട്, കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത രേഖ എന്ന റെക്കോർഡ് കൂടി ഇതിന് കിട്ടിയിട്ടുണ്ട്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും, ആ വാക്കുകൾ ഓർത്തിരിക്കുക, എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. എവിടുത്തെ വാക്കുകളാണത്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ആമുഖമാണ് നമ്മൾ ഈ പറഞ്ഞത്, കേട്ടോ. എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ആമുഖത്തിൽ പറയുന്നതാണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുകയും പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്, കേട്ടോ. അതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ഓർത്തിരിക്കുക ആ വാക്കുകൾ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 30 ആർട്ടിക്കിളുകളുണ്ട്, കേട്ടോ. എത്ര അനുച്ഛേദമുണ്ട്? 30 അനുച്ഛേദമാണ് ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, അതായത് ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഈ നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, ഓർത്തിരിക്കുക, ആക്ട് നമ്പർ 10 of 1994, കേട്ടോ. ആക്ട് നമ്പർ 10 of 1994 എന്നുകൂടി ഈ നിയമം അറിയപ്പെടുന്നു, മനുഷ്യാവകാശ സംരക്ഷണ നിയമം, കേട്ടോ. നിയമം 1993 അറിയപ്പെടുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ മനുഷ്യാവകാശ കോടതികളും എന്നിവയ്ക്ക് രൂപീകരിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് നാം ഈ പറയുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി എത്ര പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? 2 പ്രാവശ്യമാണ്. 2006 and 2019 ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഈ നിയമത്തിലെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 8 അധ്യായങ്ങളാണ്. എത്രയാണ്? 8 അധ്യായങ്ങൾ. ഇതിൽ എത്ര സെക്ഷനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മുതൽ 43 വരെയാണ് ഇതിൽ സെക്ഷൻസ് പറയുന്നത്. എത്രയാണ്? 1 മുതൽ 43 വരെയുള്ള സെക്ഷനുകളാണ്
ഈ സെക്ഷനുകളാണ് ഇതിൽ പറയുന്നത്. എന്നാൽ 40A യും 40B എന്നീ സെക്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു രണ്ട് സെക്ഷൻ കൂടിൻ്റെ താടിയിട്ടുണ്ട്. 40A യും 40B യും എന്നീ സെക്ഷനുകൾ ഉൾപ്പെടെ ആകെ ടോട്ടൽ എത്രയുണ്ട്? 45 സെക്ഷനുകൾ ഈ നിയമത്തിലുണ്ട്. 1 മുതൽ 43 വരെ സെക്ഷൻസാണ് പറയുന്നത്. എന്നാൽ 40A യും 40B യും കൂടി ഉള്ളതിനാൽ ടോട്ടൽ എത്രയുണ്ട്? 45 സെക്ഷനുകൾ ഈ നിയമത്തിൽ ഉണ്ട്. നമ്മൾ 8 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു ഈ നിയമത്തിൽ, അല്ലേ? 1-ാമത്തെ അധ്യായം ഏതൊരു നിയമമായിക്കോട്ടെ, അതിൻ്റെ 1 പ്രാരംഭികം പറയുന്നു. 1 പ്രാരംഭികം. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നു. എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് 2. 3 മനുഷ്യ കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും പറയുന്നു. 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും പറയുന്നു. 4 കമ്മീഷന്റെ നടപടിക്രമം പറയുന്നു. എന്താണ് 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും? 4 കമ്മീഷന്റെ നടപടിക്രമം പറയുന്നു. 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. കേട്ടോ, 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 6 മനുഷ്യാവകാശ കോടതിയെ സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ 6 മനുഷ്യാവകാശ കോടതി, 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, 4 മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടിക്രമം പറയുന്നു, 3 എന്താണ് കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും പറയുന്നു, 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, 1 പ്രാരംഭികം പറയുന്നു. ഇനി 7-ാമത്തെ അധ്യായം എന്താണ്? ഫിനാൻസ്. ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഫിനാൻസ്, അക്കൗണ്ടുകൾ, അതേപോലെ തന്നെ ഓഡിറ്റ്, ഇതൊക്കെ പറയുന്നതാണ് 7. 8 മിസലേനിയസ് പലവകയാണ് കേട്ടോ. ഈ നിയമത്തിലുള്ള മറ്റു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, 8 പറയുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത്. അതായത് ഈ നമ്മൾ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പറയുന്നുണ്ട്. അത് നിലവിൽ വരുന്നത് ആദ്യം ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. പ്രസിഡന്റിൻ്റെ ഓർഡിനൻസിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 കേട്ടോ. ഓർഡിനൻസ് പുറപ്പെടുവിച്ചതാണ് 1993 സെപ്റ്റംബർ 28. ഈ 93 മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ദിവസം തന്നെയാണ് നിയമം നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് തന്നെയാണ്. നിയമത്തിൻ്റെ കാര്യമാണ്, നിയമത്തിൻ്റെ മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് 93 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ സംരക്ഷണ നിയമം മുൻകാല പ്രാബല്യത്തിലൂടെ നിലവിൽ വന്നതെന്നാണ്, 93 സെപ്റ്റംബർ 28. നിയമമാണോ കമ്മീഷൻ അല്ല, നിയമം. നമുക്കത് വഴിയെ പറയാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിയമം ലോകസഭ പാസ്സാക്കിയത്, അതായത് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അത് പാർലമെൻറ്റ് അംഗീകരിക്കണമെന്നാണ്. അപ്പോൾ 93 സെപ്റ്റംബർ 28 ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അത് ലോകസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 18 പാസ്സാക്കി. 1993 ഡിസംബർ 18 പാസ്സാക്കി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസ്സാക്കുന്നതാണ് 93 ഡിസംബർ 22. രാജ്യസഭയിൽ എന്നാണ് പാസ്സാക്കുന്നത്? 93 ഡിസംബർ 22. ഇനി ഈ നിയമം പ്രസിഡന്റ് ഒപ്പിടുന്നതാണ് 94 ജനുവരി 8. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പിടുന്നതാണ് 94 ജനുവരി 8. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് 1994 ജനുവരി 10. ഈ നിയമം എന്ന് നിലവിൽ വന്നു എന്ന് വെച്ചാൽ 93 സെപ്റ്റംബർ 28, മുൻകാല പ്രാബല്യത്തോടുകൂടി നിലവിൽ വന്നു. അതായത് ഓർഡിനൻസ് പുറപ്പെടുവിച്ചപ്പോൾ നിലവിൽ വന്നു. അതിനുശേഷമാണ് രാജ്യസഭയും ലോകസഭയും ഒക്കെ പാസ്സാക്കുന്നതും പ്രസിഡന്റ് ഒപ്പിടുന്നതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഡേറ്റ് തമ്മിൽ തെറ്റിപ്പോരുത്. അപ്പോൾ ലോകസഭ പാസ്സാക്കിയതാണ് 1993 ഡിസംബർ 18, രാജ്യസഭ ഡിസംബർ 22, എന്നാണ് പ്രസിഡന്റ് ഒപ്പിടുന്നത് 94 ജനുവരി 8, എന്നാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് 94 ജനുവരി 10 ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. ആരാണ് PV നരസിംഹറാവു? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ശങ്കർ ദയാൽ ശർമ്മ. ആരാണ് ശങ്കർ ദയാൽ ശർമ്മ? ഇപ്പോൾ പ്രധാനമന്ത്രി PV നരസിംഹറാവു, രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ഈ നിയമം 1993 നിയമം 2006 ലും 2019 ലും ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. നമുക്കിതിൽ പഠിക്കാനുള്ളത് 2019 ഭേദഗതിയാണ്.
മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബില്ല 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. 2019 ജൂലൈ 8 അവതരിപ്പിക്കുകയത് കേട്ടോ, ജൂലൈ 8 2019 ജൂലൈ 8 അമിത്ഷാ അവതരിപ്പിച്ചു ലോകസഭയിൽ. എന്നാൽ ലോകസഭ ഈ ഭേദഗതി ബില്ല്, മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബില്ല്, ലോകസഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 19 2019 ജൂലൈ 19 ലോകസഭ പാസ്സാക്കി. രാജ്യസഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 22 കേട്ടോ, രാജ്യസഭ എന്നാണ് 2019 ജൂലൈ 22. എന്നാണ് ഈ ഭേദഗതി നിയമം പ്രസിഡന്റ് ഒപ്പിടുന്നത്? 2019 ജൂലൈ 27 ആ രാംനാഥ് കോവിന്ദ് ഒപ്പിട്ടു കേട്ടോ. രാംനാഥ് കോവിന്ദാണ് അതിൽ ഒപ്പിടുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 2019 ഭേദഗതി നിയമം എന്ന ലോകസഭയിൽ അവതരിപ്പിച്ചത് ജൂലൈ 8 2019 ജൂലൈ 8 ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 19 അതേപോലെ രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 പ്രസിഡന്റ് ഒപ്പിടുന്നത് 2019 ജൂലൈ 27 രാംനാഥ് കോവിന്ദ് ഒപ്പിട്ടു. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നിയമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചു. ഓക്കെ അല്ലേ. ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത് കേട്ടോ. ഓക്കെ അല്ലേ. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത്, നിയമം നിലവിൽ വന്നതല്ല, കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 അപ്പോൾ 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ആ ഓർഡിനൻസിൻ്റെ ബലത്തിൽ എന്നാണ് കമ്മീഷൻ നിലവിൽ വന്നത്? 93 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു പ്രസ്താവനാ ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ സ്റ്റാറ്റ്യൂട്ടറി ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാനവാധികാർ ഭവൻ ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ കമ്മീഷന് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഓഫീസ് സ്ഥാപിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആസ്ഥാനം മാനവാധികാർ ഭവൻ ന്യൂഡൽഹിയാണ് എങ്കിലും എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ കമ്മീഷൻ എന്ത് ചെയ്യാം, ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഓഫീസ് സ്ഥാപിക്കാവുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. എന്താണ് സർവേ ഭവന്തു സുഖിന? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യമാണ് എന്താ? സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്, അതായത് നമ്മൾ അധ്യായം 1 നമ്മൾ പറഞ്ഞു പ്രാരംഭികമാണ്. അധ്യായം 2 എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 2. ഈ അധ്യായം 2 ഉൾപ്പെടുന്ന സെക്ഷനുകൾ എത്ര മുതൽ എത്ര വരെയാണ്? സെക്ഷൻ 3 മുതൽ 11 വരെയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 2. അധ്യായം 2 ഉൾപ്പെടുന്ന സെക്ഷനുകൾ എത്രയാണ്? സെക്ഷൻ 3 മുതൽ 11 വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3 കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ആണ്. അടുത്ത പോയിന്റ് വളരെ ശ്രദ്ധിക്കുക. ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 3(1) പ്രകാരം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 3. 3(1) പ്രകാരം എന്ത് പറയുന്നു? ഈ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത്. സെക്ഷൻ
3:1 പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്തായിരിക്കും? ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും, 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടാകും, ടോട്ടൽ എത്രയാണ്? 6 പേരുണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ചെയർപേഴ്സൺ, 5 സ്ഥിര അംഗങ്ങൾ ഉണ്ടാകും, ടോട്ടൽ എത്രയാണ്? 6 പേരാണ്. ഇനി ആരൊക്കെയായിരിക്കും ഈ ചെയർപേഴ്സണും അംഗങ്ങളും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ചെയർപേഴ്സൺ ആരായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. ഇപ്പോഴല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നു. പണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ജഡ്ജിക്ക് ഒരിക്കലും ആകാൻ പറ്റത്തില്ലായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ആൾക്ക് മാത്രമേ മറ്റുള്ളൂ. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, ജഡ്ജി വിരമിച്ച ജഡ്ജിക്ക് കൂടി എന്ത് ചെയ്യും പറ്റുന്നതെന്ന് പറയുന്നു. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3:2. അപ്പോൾ എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു? ടോട്ടൽ 6 പേരാണ്, ഒരു ചെയർപേഴ്സൺ, 5 സ്ഥിരാംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 3:2. നമ്മൾ 5 അംഗങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലേ? 5 അംഗങ്ങൾ ആരൊക്കെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1. 1. സുപ്രീം കോടതി ജഡ്ജി, ഇപ്പോൾ ഉള്ള സുപ്രീം കോടതി ജഡ്ജി, വിരമിച്ചതല്ല, ഇപ്പോൾ ഉള്ള സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി, ഇപ്പോൾ ഉള്ള സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയ ഒരു അംഗം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി, ഇപ്പോൾ ഉള്ളതാണ് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയ അംഗം. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, മറ്റംഗങ്ങൾ 5 പേരുണ്ട്. 1. സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. അടുത്ത് പറയുന്നതാണ് ഹൈക്കോടതി ചീഫ് ജഡ്ജി ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ ഒരംഗം. അടുത്ത് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിൽ ഒരാൾ ആരായിരിക്കും? വനിതയായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ 5 അംഗങ്ങളുടെ കാര്യം പറഞ്ഞു. 1. സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ അംഗം. 2. ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ അംഗം. 3. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ ആരായിരിക്കും? വനിതയായിരിക്കണം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്ഥിരാംഗങ്ങളും ചെയർപേഴ്സണും അല്ലാതെ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. 1. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ആരാണ്? പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ. 2. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അതേപോലെ തന്നെ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ കൂടി ഉണ്ടാകും. അപ്പോൾ എന്താണ്? പിന്നാക്കം, ന്യൂനപക്ഷം, ബാലാവകാശം, പട്ടികജാതി, പട്ടികവർഗം, വനിതാ കമ്മീഷൻ, അതേപോലെ ലാസ്റ്റ് എന്താണ്? ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. ഇത്രയും പേര്, 7 അംഗങ്ങളാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതയിലും ഇത്രയും വലിയ മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് കേട്ടോ. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അടുത്ത ഒരു പോയിന്റ് കൂടിയുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാത്ത ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാത്ത ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി അല്ലെങ്കിൽ മലയാളിയാണെന്ന് പറഞ്ഞാൽ ഒരാളായിട്ടുള്ളൂ, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കേട്ടോ. KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ഫാത്തിമ ബിവി. അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി കേട്ടോ. ജസ്റ്റിസ് ഫാത്തിമ ബിവി.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി നോക്കിയിരിക്കുക. മഹേഷ് മിത്തൽ കുമാർ, അതെ, ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മഹേഷ് മിത്തൽ കുമാർ. ധ്യാനർശൻ മനോഹർ മുലായ്, രാജീവ് ജെയിൻ, ഈ മൂന്ന് പേരാണ് ഇപ്പോഴത്തെ അംഗങ്ങൾ കേട്ടോ. മൂന്നംഗങ്ങളാണ് മഹേഷ് മിത്തൽ കുമാർ, ധ്യാനർശൻ മനോഹർ മുലായ്, രാജീവ് ജെയിൻ. അഞ്ചംഗങ്ങളൊന്നുമില്ല, മൂന്ന് പേരേ ഉള്ളൂ. മഹേഷ് മിത്തൽ കുമാർ, ധ്യാനർശൻ മനോഹർ മുലായ്, രാജീവ് ജെയിൻ, ഈ മൂന്ന് പേരാണ് ഇപ്പോഴത്തെ കമ്മീഷനിലെ, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കും. ആ സെക്രട്ടറി ജനറലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെന്നും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമത്തിൽ സെക്ഷൻ 3-4, ഏതാണ്, 3-4 പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കും കേട്ടോ. സെക്ഷൻ 3-4 ഈ കമ്മീഷൻ്റെ എന്താണ് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ആധികാരികമാക്കുന്നത് ആരായിരിക്കും? സെക്രട്ടറി ജനറൽ ആയിരിക്കും കേട്ടോ. അതിൻ്റെ എഴുതി തയ്യാറാക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബാക്കി ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നതാരാണ്, സെക്രട്ടറി ജനറലിൻ്റെ കീഴിലായിരിക്കും, അതാണ് പറയുന്നത് കേട്ടോ. കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെന്നും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഏതിലാ? സെക്ഷൻ 3-4 പ്രകാരം പ്രതിപാദിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് തീരുമാനങ്ങളെല്ലാം ആധികാരികമാക്കുന്നു, എഴുതി തയ്യാറാക്കുന്നതും മറ്റു എഴുതി തയ്യാറാക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഈ പറയുന്ന സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് ആര്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറലാണ് ദേവേന്ദ്ര കുമാർ സിംഗ് കേട്ടോ. ദേവേന്ദ്ര കുമാർ സിംഗ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറലാണ് ദേവേന്ദ്ര കുമാർ സിംഗ് ആണെന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 4 കേട്ടോ. ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 4. ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ, ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ 4. എന്നാൽ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്നു എവിടെ? സെക്ഷൻ 4-1. നിയമനം പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്നത് സെക്ഷൻ 4-1 പ്രകാരം. ക്ലിയർ അല്ലേ? ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇത് ഒരു ചോദിക്കാൻ സാധ്യതയുള്ള വളരെ നല്ല ചോദ്യമാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ചെയർപേഴ്സൺ ആയിരിക്കും പ്രധാനമന്ത്രി കേട്ടോ. ലോകസഭാ സ്പീക്കർ, അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവരുണ്ടായിരിക്കും. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ആയിരിക്കും, ലോകസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും, ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, ഇത്രയും പേരാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഞാൻ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കാം, നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജി നിയമിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും അംഗമായിട്ട് നിയമിക്കാം. ഇങ്ങനെ നിയമിക്കുമ്പോൾ ആരോടുകൂടി ആലോചിച്ചിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടുകൂടി ആലോചിക്കണം. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിയെയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിക്കാതെ കമ്മീഷനിൽ നിയമിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ പറയുന്നത് ചെയർപേഴ്സിൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 5. ചെയർപേഴ്സിൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5. ഇനി ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് സെക്ഷൻ 5-1 പ്രകാരം കേട്ടോ. ചെയർപേഴ്സണും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണെന്ന് പറയുന്നു എവിടെ? സെക്ഷൻ 5. അപ്പോൾ രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ 5. രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണെന്ന് അവിടെ പറയുന്നു, 5-1 പറയുന്നു, സെക്ഷൻ 5-1 പറയുന്നു.
മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(2) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ. 5(2) പ്രകാരമാണ് കേട്ടോ, സെക്ഷൻ 5(2) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ. സെക്ഷൻ 5(2) പ്രകാരം ചെയർമാനെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് ഒടിച്ച് പറഞ്ഞുതരാം. അപ്പോൾ പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മയാണ് നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ. ആ നീക്കം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ്? രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് ഈ കാര്യം റെഫർ ചെയ്യും. ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ രാഷ്ട്രപതി എന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് ആ കാര്യം റെഫർ ചെയ്യും. സുപ്രീം കോടതി അന്വേഷണ വിചാരണ നടത്തുന്നു. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ നീക്കം ചെയ്യേണ്ടതാണ് എന്ന് റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? രാഷ്ട്രപതി ഉത്തരവ് വഴി നീക്കം ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. എന്താണ്? രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യുന്നു? ഈ കേസ് റെഫർ ചെയ്യും. ഒരാളെ നീക്കം ചെയ്യണമെന്നുള്ള പരാതി വന്നിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? അന്വേഷണ വിചാരണ നടത്തുന്നു. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും രാഷ്ട്രപതിക്ക്. ആ റിപ്പോർട്ടിൽ നീക്കം ചെയ്യണമെന്നാണെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് എന്ത് ചെയ്യും? രാഷ്ട്രപതി ആ നീക്കം ചെയ്യും മനുഷ്യാവകാശ കമ്മീഷനെ. ഓക്കെ അല്ലേ? ഓക്കെ. മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(3)ആണ് കേട്ടോ, 53 അല്ല, സെക്ഷൻ 5(3) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ പറയുന്നു. 5(3)ൽ കുറച്ച് കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. 5(2)ലെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി 5(3)ലെ കാര്യം കൂടി പറയാം. മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ 5(3) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഒന്നാമത്തത് നിർദ്ധനനെന്ന വിധിക്കപ്പെടുക. പാപ്പര എന്ന് പറഞ്ഞിട്ട് കോടതി വിധിക്കില്ലേ, അത് നിർദ്ധനനെന്ന വിധിക്കപ്പെടുക എന്ന് വിധിക്കപ്പെടുക. തൻ്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തൻ്റെ ഉദ്യോഗത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് പുറമേ വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലിൽ ഏർപ്പെടുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനോ അംഗമോ ഒക്കെ ആയിരിക്കുമ്പോൾ വേതനം ലഭിക്കുന്ന മറ്റേതെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൽ നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. ഇനി മാനസികമോ ശാരീരികമോ ആയ ദൗർബല്യം നിമിത്തം ഉദ്യോഗത്തിൽ തുടരുവാൻ അയോഗ്യനാവുക. മാനസികമോ ശാരീരികമോ ആയ ദൗർബല്യം നിമിത്തം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനാവുക. അടുത്തത് ചിത്രലടോ ചിത്തഭ്രമം എന്നാണ്. ചിത്തഭ്രമം ഉള്ളവനായിരിക്കുകയും ക്ഷമതയുള്ള ഒരു കോടതിയാൽ അപ്രകാരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുക. പ്രാന്തനാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത്രേ ഉള്ളൂ. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രാന്തനാണെന്ന് കോടതി പറഞ്ഞു, കോടതി വിധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കമ്മീഷൻ്റെ അധ്യക്ഷനോ അല്ലെങ്കിൽ അംഗമോ ആയിരിക്കാൻ യോഗ്യനല്ല. സദാചാര ദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെടുക. അതാണ് സദാചാര ദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെടുക. ഇത്രയും കാരണങ്ങളുണ്ട് എന്ത് ചെയ്യാം? ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാവുന്നതാണെന്ന് പറയുന്നു. എവിടെയാണ്? സെക്ഷൻ 5(3)ലാണ് കേട്ടോ. സെക്ഷൻ 5(3) പ്രകാരം അടുത്ത് പറയുന്നത് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയെക്കുറിച്ചാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 6. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം 70 വയസ്സാണ്. 3 വർഷം 70 വയസ്സ്, ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ പിന്നെ 70 വയസ്സ് പൂർത്തിയാണ്. അതായത് 3 വർഷം കഴിഞ്ഞാലും പുനർനിയമനത്തിന് അർഹനാണ്. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? 70 വയസ്സ് കഴിയാൻ പാടില്ല. 70 വയസ്സ് കഴിഞ്ഞ ആരെയും ഇതിൽ പുനർനിയമിക്കില്ല എന്നുകൂടി ഓർത്തിരിക്കുക. 2019 ഭേദഗതിക്ക് മുമ്പ് 5 വർഷമായിരുന്നു കാലാവധി കേട്ടോ. ഇപ്പം 3 വർഷം, നേരത്തെ എത്രയായിരുന്നു? 5 ആയിരുന്നു. ചെയർമാനും അംഗങ്ങളും പുനർനിയമനത്തിന് അർഹരാണ്. അതായത് നേരത്തെ പറഞ്ഞു, പുനർനിയമനത്തിന് എന്താണ്? അർഹരാണ്. എന്നാൽ വയസ്സ് കഴിഞ്ഞ ഒരു അംഗവും കമ്മീഷനിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് 70 വയസ്സ് കഴിഞ്ഞ ആരും ആ കമ്മീഷനിൽ പാടില്ല. എന്നാൽ 3 വർഷം കഴിഞ്ഞാൽ എന്താണ്? അപ്പോയിൻ്റ് ചെയ്യാം, 70 വയസ്സാകാൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദവികളൊന്നും തന്നെ വഹിക്കാൻ അർഹരല്ല. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനും അംഗമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് പിന്നീട് അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ, അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പദവിയൊന്നും വഹിക്കാൻ അർഹരല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ചെയർപേഴ്സൻ്റെ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിൻ്റെ തസ്തികയിൽ എന്തെങ്കിലും ഒഴിവുണ്ടായി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടായാൽ പുതിയ ചെയർപേഴ്സനെ നിയമിക്കുന്നത് വരെ
അത്തരം ഒഴിവുകൾ നികത്തുന്നതിനായി രാഷ്ട്രപതിക്ക് അംഗങ്ങളിൽ ഒരാളെ വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സണായി നിയമിക്കാം. ഏത് പ്രകാരം? സെക്ഷൻ 7(1) പ്രകാരം. അപ്പോൾ ചെയർപേഴ്സണും അംഗങ്ങളും ഉണ്ട്, ടോട്ടൽ 6 പേരുണ്ട്. ചെയർപേഴ്സൺ മരണപ്പെടുന്നു അല്ലെങ്കിൽ രാജിവെക്കുന്നു എങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? സെക്ഷൻ 7(1) പ്രകാരം ആ കമ്മീഷനിലെ ഒരു അംഗത്തെ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായിട്ട് പുതിയ ചെയർമാൻ വരുന്നവരെ ആ ചെയർമാനായിട്ട് നിയമിക്കുന്നു എന്നിവിടെ പറയുന്നു, സെക്ഷൻ 7(1)ൽ പറയുന്നു. അടുത്തത് സെക്ഷൻ 8 പ്രകാരം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 8 പ്രകാരം ചെയർപേഴ്സൻ്റെയും അംഗത്തിൻ്റെയും ശമ്പളവും അലവൻസുകളും മറ്റ് സേവന വ്യവസ്ഥകളും അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് ശേഷം അദ്ദേഹത്തിന് പ്രതികൂലമായി വ്യത്യാസപ്പെടുത്താൻ പാടുള്ളതല്ല. ഇപ്പോൾ നിയമിക്കുമ്പോൾ 2 ലക്ഷം രൂപ സാലറിയും പറഞ്ഞു, നിയമിച്ചു കഴിഞ്ഞപ്പോൾ അത് കുറക്കാൻ പാടില്ല. കൂട്ടാൻ പറ്റും, പക്ഷേ നിയമല്ല, കുറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് സംഭവം. കാലാവധി കുറക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പറയുന്ന സെക്ഷൻ എന്താണ്? സെക്ഷൻ 8(8)ആണ് പറയുന്നത് കേട്ടോ. സെക്ഷൻ 8. അടുത്തത് കമ്മീഷന്റെ നടപടിക്രമം ക്രമപ്പെടുത്തണമെന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. കമ്മീഷന്റെ നടപടിക്രമം ക്രമപ്പെടുത്തണം എന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. ചെയർപേഴ്സന് ഉചിതമെന്ന് തോന്നുന്ന സമയത്തും സ്ഥലത്തും കമ്മീഷന് യോഗം ചേരാം. അപ്പോൾ ചെയർപേഴ്സന്റെ നടപടിക്രമം ക്രമപ്പെടുത്തണമെന്ന് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. ചെയർപേഴ്സന് ഉചിതമെന്ന് തോന്നുന്ന സമയത്തും സ്ഥലത്തും കമ്മീഷന് യോഗം ചേരാം. ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്കും അതിൻ്റെ കീഴിലുണ്ടാക്കിയ ചട്ടങ്ങൾക്കും വിധേയമായി കമ്മീഷന് സ്വന്തം നടപടിക്രമം ചട്ടങ്ങളായി സ്ഥാപിക്കാൻ അധികാരമുണ്ട്. കമ്മീഷന്റെ എല്ലാ ഉത്തരവുകളും തീരുമാനങ്ങളും സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ചെയർപേഴ്സൺ യഥാവിധി അധികാരപ്പെടുത്തിയ കമ്മീഷനിലെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോ ആധികാരികമാക്കേണ്ടതാണ്. അപ്പോൾ കമ്മീഷന്റെ നടപടിക്രമമെല്ലാം നടപടികളെല്ലാം ആധികാരികമാക്കേണ്ടത് ഒന്നെങ്കിൽ സെക്രട്ടറി ജനറൽ ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും? ആ ചെയർമാൻ പറയുന്ന, ചെയർപേഴ്സൺ പറയുന്ന ആ കമ്മിറ്റിയിലെ മറ്റേതെങ്കിലും അംഗം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് പറയുന്നു. അടുത്തത് സെക്ഷൻ 11(11)ലാണ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും കുറിച്ച് പറയുന്നത്. അതായത് അംഗങ്ങളുടെയൊക്കെ കഴിഞ്ഞു. സെക്ഷൻ 11(11)ൽ ആര് പറയുന്നു? ഈ കമ്മീഷനിൽ, മനുഷ്യാവകാശ കമ്മീഷനിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമല്ലോ, ആ ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 11(11)ആണ്. ഇതാണ് സെക്ഷൻ 11. കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. അതായത് ഐ എ എസ്കാരായിരിക്കും സെക്രട്ടറി റാങ്കിലേക്ക് വരുന്നത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. സെക്ഷൻ 3(4)ലാണ് സെക്രട്ടറി ജനറലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇനി പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷന്റെ ചുമതലയുള്ള കാര്യക്ഷമമായ നിർവഹണത്തിന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. അതായത് DG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ പദവി ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്വേഷണത്തിനായിട്ട് മറ്റുദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നു. എന്തിനുവേണ്ടി? മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസ് വരികയാണ്, ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വേണ്ടിയാണ് ഇവരെ നിയമിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി കമ്മീഷൻ ആവശ്യമെന്ന് കരുതാവുന്ന ഭരണപരവും സാങ്കേതികവും ശാസ്ത്രീയവുമായ സ്റ്റാഫുകളെ നിയമിക്കാവുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ, പ്രത്യേക അറിവുള്ള ആളുകളെ, ശാസ്ത്രീയമായ അറിവുള്ള ആളുകളെ ഇവർക്ക് നിയമിക്കാൻ അധികാരമുണ്ട് എന്നുകൂടി പറയുന്നു. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി കമ്മീഷന് ആവശ്യമെന്ന് കരുതാവുന്ന ഭരണപരവും സാങ്കേതികവും ശാസ്ത്രീയവുമായ സ്റ്റാഫുകളെ നിയമിക്കാവുന്നതാണ്. ഓക്കേലേ. കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം, അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 3. അധ്യായം 3-ൽ ഉൾപ്പെടുന്ന വകുപ്പുകളാണ് സെക്ഷൻ 12 മുതൽ 16 വരെ കേട്ടോ. അധ്യായം 3-ൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ സെക്ഷൻ 12 മുതൽ 16 വരെയാണ്. കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12 കേട്ടോ. കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇരയോ അല്ലെങ്കിൽ ഇരയ്ക്കു വേണ്ടി ഏതെങ്കിലും വ്യക്തി സമർപ്പിച്ച നിവേദനം അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശത്താലോ ഉത്തരവാലോ സ്വമേധയാ അന്വേഷണം നടത്തണം. അപ്പോൾ കമ്മീഷന് വേണമെങ്കിൽ ഒരാൾ നൽകിയ പരാതി, ഒരു ഇരയായ ഒരാൾ നൽകിയ പരാതി, അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും നൽകിയ ഒരു പരാതി, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും കേസുകൾ, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് സ്വമേധയാ അന്വേഷണം നടത്തണമെന്ന് പറയുന്നു, നടത്താമെന്ന് പറയുന്നു.
കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏത് നടപടിയിലും ഇടപെടാൻ ആർക്ക് അധികാരമുണ്ട്? മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണവുമായി ബന്ധപ്പെട്ട ഏത് നടപടിയിലും ഇടപെടാൻ ആർക്ക് അധികാരമുണ്ട്? മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് ശുപാർശ ചെയ്യുകയും ചെയ്യുക, ഇതാരുടെ ഉത്തരവാദിത്തമാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ ജയിലിലൊക്കെ ഇത്രയും സൗകര്യങ്ങളൊക്കെ വന്നത്. പ്രതികളായിട്ട് പോകുന്നവർ, മെലിഞ്ഞു പോകുന്നവരൊക്കെ വണ്ണം വെച്ച് നല്ല അടുത്ത് അടിപൊളിയായിട്ട് വരുന്നത് ഇത്രയും മനുഷ്യാവകാശ കമ്മീഷന്റെ ആ നല്ല പ്രവൃത്തി കൊണ്ടാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഉള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര പ്രമാണങ്ങളും പഠിക്കുകയും അവ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുകയും ചെയ്യുക, ഇത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം കൃത്യമായി പഠിക്കണം, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാരുടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയാണ്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കിടയിൽ വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുക, അത് പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമങ്ങൾ, സെമിനാറുകൾ, മറ്റ് ലഭ്യമായ മാർഗങ്ങൾ എന്നിവ മുഖേന ഈ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ലഭ്യമായ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതായത് മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ച് എല്ലാവരിലും എന്ത് ചെയ്യണം? ഒരു അവബോധമുണ്ടാക്കണം. അതായത് അത് മാധ്യമങ്ങൾ മുഖേന ആയിക്കോട്ടെ, പാഠപുസ്തകങ്ങൾ മുഖേന, സ്കൂൾ പാഠപുസ്തകങ്ങൾ മുഖേന ആയിക്കോട്ടെ, സെമിനാറുകൾ സംഘടിപ്പിച്ചതായിക്കോട്ടെ, ഏത് മാർഗേണ ആണെങ്കിലും ഈ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ളിൽ അവബോധം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമാർക്കുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ടെന്ന് ഓർത്തിരിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ട് 2 കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇടാവുന്നതാണ് കേട്ടോ. താങ്ക് യു.